യിശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹൗസ് ഹോൾഡിലെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം 104:30 അങ്ങ് ജീവശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു, അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു. രണ്ട് കാര്യങ്ങളാണ് ഈ വചനത്തിൽ നമ്മോട് പറയുന്നത്. ഒന്ന്, സൃഷ്ടിക്കപ്പെടുന്നു. രണ്ട്, നവീകരിക്കുന്നു. ഇത് രണ്ടും ചെയ്യുന്നത് നമ്മുടെ ദൈവമാണ്. ഉൽപ്പത്തി 1:1 പറയുന്നു, സൃഷ്ടിക്കുന്നത് ദൈവമാണ്. വെളിപാട് 21:5 പറയുന്നു, നവീകരിക്കുന്നതും ദൈവമാണ്. ഒന്നുമില്ലാത്ത ശൂന്യമായ അവസ്ഥയിൽ നിന്നാണ് ഇന്ന് നാം കാണുന്ന എല്ലാം ദൈവം സൃഷ്ടിച്ചത്. എത്ര മനോഹരമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്! മനോഹരമായിട്ട് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ അവിടെയാണ് നവീകരിക്കുന്നു എന്ന വാക്കിൻ്റെ പ്രാധാന്യം ഇരിക്കുന്നത്. നവീകരിക്കുന്നു എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം നമ്മുടെ ജീവിതവുമായി ഒന്ന് ബന്ധപ്പെടുത്തി നോക്കാം. ദാവീദ് രാജാവ് മട്ടുപ്പാവിലൂടെ പ്രപഞ്ച സൗന്ദര്യം കണ്ടുകൊണ്ട് ഉലാത്തുമ്പോഴാണ് പാപം മുന്നിൽ വന്ന് നിന്നത്. പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ എല്ലാത്തിൻ്റെയും സൗന്ദര്യം നഷ്ടപ്പെടുന്ന അനുഭവമുണ്ടായി. അപ്പോഴാണ് ചെയ്ത തെറ്റിനെക്കുറിച്ച് ദാവീദ് ഓർക്കുന്നത്, അനുതപിക്കുന്നത്. പാപം അടക്കി വാഴുന്ന ഹൃദയം കൊണ്ട് ദൈവഹിതമനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കില്ല എന്ന ബോധത്തോടെ ദൈവത്തോട് നാം അനുതപിക്കണം, പ്രാർത്ഥിക്കണം. അവിടെ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ദൈവമേ, എനിക്കൊരു പുതിയ ഹൃദയം തരണമേ, എനിക്കൊരു പുതിയ ഹൃദയം വേണം. ഇവിടെയാണ് നവീകരിക്കുന്നു എന്ന വാക്ക് സംഭവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പുതിയതായി സൃഷ്ടിക്കേണ്ടത് ഒന്നു മാത്രമാണ്, നമ്മുടെ ഹൃദയം. അതുമാത്രമാണ് പുതിയതായിട്ട് നമുക്ക് സൃഷ്ടിക്കാൻ ഉള്ളത്. പാപം ചെയ്തു പോയ അവസ്ഥയിൽ നമ്മുടെ ഹൃദയത്തിൽ പാപത്തെക്കുറിച്ച് അനുതപിക്കുമ്പോൾ, മനസാന്തരപ്പെടുമ്പോൾ, യേശുവിനെ സ്നേഹിക്കാൻ, കർത്താവായി സ്വീകരിക്കാൻ ഒരു പുതിയ ഹൃദയം ദൈവം തരുന്നു. എസക്കിയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 11:19 പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ പഴയത് ചേരില്ല, പുതുഹൃദയം ദൈവം നമുക്ക് തരുന്നു. ഈ അവസ്ഥയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിറയാൻ പ്രാർത്ഥിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. 2 കൊരിന്ത്യർ 5:17 പറയുന്നു, ദൈവാത്മാവ് നിറയുമ്പോൾ നാം ക്രിസ്തുവിലാകുന്നു, പഴയതു മാറി പുതിയ സൃഷ്ടിയായി മാറുന്നു. ആ ഒരു ദൈവാത്മാവിൻ്റെ നിറവിലാണ് ഈ വചനം അവിടെ സംഭവിക്കുന്നത്. എത്ര മനോഹരമായിട്ടാണ് ദൈവം നമ്മെ നവീകരിക്കുന്നത്! നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയ സൃഷ്ടിയായി മാറുമ്പോൾ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ പോലെ ഓരോ ജയവയും പറയാൻ പഠിക്കണം. ലൗദാത്തോ സിമി സിങ്മോർ, എൻ്റെ കർത്താവെ അങ്ങേക്ക് സ്തുതി. എന്താണ് നമ്മുടെ ജീവിതത്തിൽ നവീകരിക്കാനുള്ളത്? 2 കൊരിന്ത്യർ 4:16 ഇങ്ങനെ പറയുന്നു, അത് നമ്മുടെ ആന്തരിക മനുഷ്യനാണ്, പ്രത്യേകിച്ച് നമ്മുടെ മനസ്സ്. നവീകരണം നമ്മളിൽ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ദൈവഹിതം തിരിച്ചറിയാൻ സാധിക്കും. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളെക്കുറിച്ചുള്ള നമ്മുടെ ദൈവത്തിൻ്റെ ഹിതം അറിയാനായിട്ട് നമ്മളിൽ നവീകരണം സംഭവിക്കണം. മനസ്സിൻ്റെ നവീകരണത്തെക്കുറിച്ച് അറിയാൻ മാർക്കോസിൻ്റെ സുവിശേഷം 10 ഒരു സംഭവമുണ്ട്, ധനികനും ദൈവരാജ്യവും. ഒന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ധനികൻ വഴിയിൽ വെച്ച് യേശുവിനെ കാണുന്നു, ഓടി വന്ന് യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്നു, എന്നിട്ട് ചോദിക്കുകയാണ്, ചെറുപ്പം മുതലേ ഞാൻ കൽപ്പനകൾ പാലിക്കുന്നുണ്ട്, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? ഈശോ സ്നേഹപൂർവം അവനോട് പറയുന്നുണ്ട്, നിനക്ക് ഒരു കുറവുണ്ട്, പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും, എന്നിട്ട് വന്ന് എന്നെ അനുഗമിക്കുക. ഈശോ സ്നേഹത്തോടുകൂടിയാണ് ആ ധനികനോട് പറയുന്നത്. പക്ഷേ ഈ വചനം കേട്ട് വിഷമിച്ച് സങ്കടത്തോടെ അവൻ തിരിച്ചു പോവുകയാണ്. കാരണം അവന് ഇഷ്ടം പോലെ സ്വത്തുക്കളുണ്ടായിരുന്നു. അവിടെ ഈശോയെ കാണാനുള്ള അവൻ്റെ നടത്തവും ആ ഈശോയെ കണ്ടുമുട്ടലും നഷ്ടമായി പോവുകയാണ്. ഇവിടെ നമുക്കൊന്ന് ചിന്തിക്കാം, ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മുടെ ജീവിതത്തിലും ഈശോയെ കണ്ടുമുട്ടുന്ന അവസരം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടോ? എന്തെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മാറ്റപ്പെടാനുള്ളതുണ്ടോ? ഈശോ പറയുന്നത് പോലെ കൊടുക്കാനുള്ളതുണ്ടോ എന്ന് നമുക്കൊന്ന് ധ്യാനിക്കാം. എന്താണ് ഒരു പുതിയ ഹൃദയം നമ്മിൽ രൂപപ്പെടാൻ, പൂർണ്ണമായ സമർപ്പണം നടത്താൻ നമ്മളിൽ തടസ്സമായി നിൽക്കുന്നതെന്ന് കണ്ടെത്താൻ നമ്മൾ പരിശ്രമിക്കണം. ആ പരിശ്രമം നടത്തുമ്പോൾ 2 ചെയ്താൽ നല്ലതാണ്. 1, പാപബോധമുണ്ടാകാൻ പ്രാർത്ഥിക്കണം.
പാപത്തെക്കുറിച്ച് അനുതപിക്കാനും മാനസാന്തരപ്പെടാനും പറ്റണം നമ്മൾക്ക്. അപ്പോൾ കർത്താവിൻ്റെ കൃപ നമ്മിലേക്ക് ഇറങ്ങി വരും. നിത്യ യൗവനത്തിന് ഉടമയായ യേശു യൗവനയുക്തമായ ഹൃദയം നമുക്ക് നൽകും. യൗവനത്തിൻ്റെ സമയം അത് നഷ്ടപ്പെടുത്തരുത്. നമുക്കറിയാം, യൗവനത്തിൻ്റെ സമയമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തീഷ്ണതയോടെ ഓടാൻ സാധിക്കുന്ന സമയം. നമുക്ക് സന്തോഷമുള്ളൊരു സമയമാണ്. കാരണം ഈ യൗവന സമയത്തിൽ നമ്മളെ ക്രിസ്തുവിനെ അനുഭവിച്ചറിയാനും ക്രിസ്തുവിന് വേണ്ടി ഓടാനും ക്രിസ്തു നമ്മളെ തിരഞ്ഞെടുത്തു എന്നുള്ളത്. അതുകൊണ്ട് ഈ സമയം ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുമ്പോൾ നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള മിഷണറി ദൗത്യം നമുക്ക് മനോഹരമായി ചെയ്യാൻ സാധിക്കും. മാർപ്പാപ്പയുടെ ലേഖനത്തിൽ ക്രിസ്തുസ് വിവിത്, ക്രിസ്തു ജീവിക്കുന്നു, ആ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു യഥാർത്ഥത്തിൽ ഭൂമിയിൽ ഞാനൊരു മിഷനാണ്, അതുകൊണ്ടാണ് തീർച്ചയായും ഞാൻ ഇവിടെയായിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട് ചന്ദ്രയാൻ, മംഗൾയാൻ എന്നുള്ള വിക്ഷേപണങ്ങളൊക്കെ ഇന്ത്യ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരെ ദൈവം അതേപോലെ ഒരു മിഷനായിട്ടാണ് നമ്മളെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൻ്റെ രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കാനായിട്ട്. ഓരോ ജീസസ് യൂത്തിനെയും ദൈവം വിളിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. തീർച്ചയായും നമ്മളതിനു വേണ്ടി പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി പരിശ്രമിക്കണം. ഇവിടെ ഈ ഒരു ചിന്ത നമ്മൾ ചിന്തിക്കുമ്പോൾ, ഈ വചനം നമ്മൾ ധ്യാനിച്ചപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മോട് പറഞ്ഞത്. ഒന്ന്, സൃഷ്ടിക്കപ്പെടുന്നു; രണ്ട്, നവീകരിക്കപ്പെടുന്നു. ദൈവം നമ്മളെ സൃഷ്ടിച്ചു. വീണ്ടും സംഭവിക്കേണ്ട ഒരു കാര്യം നവീകരണമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിൽ സംഭവിക്കേണ്ടതാണ്. അതിന് പറഞ്ഞത് ഇതാണ്, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു കാര്യം പാപമാണ്. ആ പാപം നമ്മൾ ചെയ്തു കഴിയുമ്പോൾ, ആ പാപത്തിൽ വീണു പോകുമ്പോൾ അതിനെക്കുറിച്ച് അനുതപിക്കാനും മാനസാന്തരപ്പെടാനും ആ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരാനുമുള്ള ഒരു ചിന്തയാണ് ഇന്ന് നമ്മോട് പങ്കുവയ്ക്കുന്നത്. ഇവിടെ ഒരു പ്രാർത്ഥന നമ്മുടെ മുമ്പിൽ തരുന്നുണ്ട് സങ്കീർത്തകൻ. 51:10 ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. മനോഹരമായ ഒരു ഗാനം തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. ആ ഒരു പാട്ടുപാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥാ, നേരായൊരു നല്ല മാനസവും തീർത്തരുൾകെന്നിൽ ദേവാ. വിശമിശയായിരിക്കും, സ്തുതിയായിരിക്കട്ടെ.